up high, and the dreams that you dream of once in a lullaby. High, oh, somewhere over the rainbow, bluebirds fly. You part of a nice resort on the Tondalo. നമുക്ക് ഒരു ഡിജിറ്റൽ ക്യാമറ മേടിക്കണം. ഇനി നമുക്കിപ്പോ എസ് എൽ ആർ ഓർമ്മയില്ലേ, അതിനിപ്പോ എന്നാ കുഴപ്പം, കഴുകി വന്നാ മതി. ഒന്നാം തരം പിക്ചറ എന്ത് പറഞ്ഞാലും അത് കല്യാണത്തിന്റെ സമയത്തെങ്ങാണ്ട് കിട്ടിയ ഒരു ക്യാമറ. എന്നാ പറയുന്നു? ഓ, എന്തോ പറയാന്, നീ ബ്രേക്ക്ഫാസ്റ്റിന് വരുമെന്നാണല്ലോ ഞാൻ വിചാരിച്ചത്. അത് ഞാൻ ആ റെസിഗ്നേഷൻ കൊടുക്കാൻ വേണ്ടി ബ്ലിമ്പിയിൽ ഒന്ന് കയറി, പെട്ടെന്ന് കയറിയിട്ട് ഇറങ്ങാന്ന് വിചാരിച്ചതാ. അവരെന്ത് വിടുന്നോ, അവർ പറയാ ഒരു ടർക്കി സാൻഡ്വിച്ച് എങ്കിലും കഴിച്ചിട്ട് പോയാൽ മതിയെന്ന്. അത് നന്നായി, ദേടാ ഫാമിലി ഫോട്ടോയാ ഈയിടെ എടുത്തതാ. ഹോ, മത്തായി കുഞ്ഞിന് മീശയൊക്കെ വെച്ചല്ലോ. അയ്യോ, ചക്കിമോള് വളർന്നു, ആകെ വലിയ പെണ്ണായി. അല്ലടാ, ഇവന്റെ വർത്തമാനം കേട്ടാ ഇവൻ ഒരു അഞ്ചാറ് കൊല്ലം കൂടി ദുബായിൽ നിന്ന് വിസിറ്റിങ്ങിന് വന്നാൽ തോന്നും. എടാ, നീ ഇവിടുന്ന് പോയിട്ട് 2 മാസമല്ലേ ആയുള്ളൂ. ഓ, അത് ശരിയാ. എന്തായാലും ചക്കിമോൾക്ക് മാറ്റങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. ഈ പിള്ളേര് വലുതാകുമ്പോഴാണ് നമ്മൾ വലുതായെന്ന് നമ്മൾ തന്നെ മനസ്സിലാക്കുന്നത്. ദേ, നീ വലുതായി എന്ന് മാത്രം എന്നോട് പറയരുത്. ദേ, അവൻ ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ, അതിനു മുമ്പ് തുടങ്ങി അവനെ കളിയാക്കാൻ അത് ചുമ്മാരിയോ? എടി, അത് ഞങ്ങൾ തമ്മിലുള്ള ഇരുപോശം അങ്ങനെയാ. ഞാൻ ഇതിനു മുമ്പും പലതും പറഞ്ഞിട്ടുണ്ട്, അതിന് അവന് വിരോധമില്ലല്ലോ. പിന്നെ നിനക്കാണോ? അത് ശരിയാ. നീ വരുന്നെന്നും പറഞ്ഞ് ഇവിടെ എന്നെ ഒരുക്കുമായിരുന്നെന്നോ? രാവിലെ തന്നെ മീൻ മേടിക്കാൻ പോകുന്നു, ഇറച്ചി മേടിച്ചു വെക്കുന്നു, എന്തിന്? നീ വരുന്നെന്നും പറഞ്ഞ് നിനക്കായിട്ട് ഒരു പാൻറ്റും ഷർട്ടും മേടിച്ച് എന്നെ ഏൽപ്പിച്ചു. എന്നിട്ട് എന്നോട് പറയുക നീ തന്നെ ഞാൻ കൊടുത്തോ, ഞാൻ കൊടുത്താൽ ശരിയാകത്തില്ലെന്ന്. കണ്ടാ തോന്നും കടിക്കാൻ വരുന്ന ദേഷ്യമാണ്, പക്ഷെ ഇത് വെറും പാവമല്ലേ. ചേട്ടായി, ഇന്നാ ഇത് ഞാൻ എല്ലാവർക്കും കൂടെ കൊണ്ടുവന്നാ. താങ്ക് യു. എന്നാ ഇത് പിള്ളേർക്കാ. എന്നാ ഫിഷ് ടാങ്കാ. ചേട്ടാ എപ്പോഴും ഫിഷ് ചത്തു പോയെന്ന് പറഞ്ഞു ഇനി രാവിലെ ഒന്ന് ഓടി നടക്കണ്ടല്ലോ. ഇനി എവിടെയാടാ എൻ്റെ ഫിഷ് ഇരിക്കണേ? ഇവിടെ ചേട്ടായി. അവിടെയാണോ? അവിടെ. ഇത് പ്ലാസ്റ്റിക്കാ, ചത്തൊന്നും പോകത്തില്ല. അപ്പച്ച ഇന്നാ മുറുക്കാനൊക്കെ ഇട്ട് വെക്കാം. അല്ലടാ ഗിരിഗിരി, ഞാൻ നേരത്തെ പറഞ്ഞപോലെ നീ ഗൾഫുകാരൻ നാട്ടിൽ വെക്കേഷൻ വരുമ്പം എല്ലാവർക്കും ഗിഫ്റ്റ് കൊണ്ടുവരുന്ന പോലെയാണുള്ളത്. ഗൾഫിലൊന്നും പോയില്ലെങ്കിലും ചേട്ടായി ഞാൻ തിരിച്ചു വന്നില്ലേ, അതുകൊണ്ടാ. അതൊക്കെ അതേതായാലും നന്നായി, കാരണം നീ പോയതിന് ശേഷം എനിക്കിവിടെ ആ മിണ്ടാനും പറയാനും ആരുമില്ലാതെ ഞാനങ്ങനെ വിഷമിച്ചിരിക്കുകയായിരുന്നു. ആ വെളുമ്പിക്കൊച്ചാണെങ്കിൽ പുറമേന്ന് നോക്കുമ്പോൾ നിന്നേക്കാൾ നല്ലതാ, പക്ഷെ ഞാൻ പറയുന്നത് വലുതും ആ കൊച്ചിന് മനസ്സിലാവണ്ടേ? എന്തിന്, യവൻ പറയുന്നത് പോലും ആ കൊച്ചിന് മനസ്സിലാകുന്നുണ്ടോ എന്നാ എൻ്റെ സംശയം. നീ വന്നതുണ്ടല്ലോ കറക്റ്റ് സമയത്താ. ഞാൻ ഈ പറമ്പിൽ കുറച്ച് പച്ചക്കറികളൊക്കെ നടാനായിട്ട് അങ്ങനെ പ്ലാൻ ഇട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. കിളച്ച് മറിക്കാനും ഒക്കെ ഒരാൾ എവിടെ നിന്ന് കിട്ടും എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാ നിന്റെ തിരിച്ചു വരവ്. അത് പോട്ടെ. അല്ലടാ ഗിരിഗിരി, നീ ഒരു പുതിയ സൈക്കിളും കണ്ടാണല്ലോ വന്ന്, ഇത് എവിടെ നിന്ന് ഒപ്പിച്ചു? അത് പുതിയതൊന്നും അല്ല ചേട്ടായി, ഗാർബേജിൽ നിന്ന് കിട്ടിയതാ. ഗാർബേജോ? ഗാർബേജ് അല്ല അപ്പച്ചാ, ഗാർബേജ്. നമ്മളാ കവലയിൽ ആ ജംഗ്ഷനിൽ ചെല്ലുമ്പോൾ അവിടെ വലിയ ഇരുമ്പ് കെട്ടി വെച്ചിട്ടില്ലേ, നമുക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ അവിടെ കൊണ്ട് വെക്കാം. അത് ഈ ഗാർബേജിന്റെ വണ്ടി വന്ന് അവരെ എടുത്തോണ്ട് പോക്കോളൂ. അപ്പൊ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ അവിടെ നിന്ന് എടുത്തോണ്ട് വരാവോ? പിന്നെ എന്നാ, അത് കളയാൻ പറ്റാക്കണല്ലേ, അത് നല്ലതുണ്ടെങ്കിൽ നമുക്ക് എടുക്കാം, കുഴപ്പമൊന്നുമില്ല. എന്നാലും ഇത്ര വില പിടിച്ച സൈക്കിളൊക്കെ ആരാ അവിടെ കൊണ്ടുവയ്ക്കുന്നേ? ബെസ്റ്റ്, ഇതിലും പുതിയ സാധനങ്ങൾ എനിക്ക് ഗാർബേജിൽ നിന്ന് കിട്ടിയതുണ്ട്. ടീ ഫോഗ്, ബെഡ്, സോഫ, ഇതെല്ലാം എനിക്ക് ഗാർബേജിൽ നിന്ന് കിട്ടിയതാ. അതും പോരാഞ്ഞിട്ട് പാക്കറ്റ് പൊട്ടിക്കാത്ത സാധനങ്ങൾ വരെ എനിക്ക് ഗാർബേജിൽ നിന്ന് കിട്ടിയതുണ്ട്. സത്യം പറഞ്ഞാൽ അപ്പച്ച, ഞാൻ ഈ കൊണ്ടുവന്ന സാധനങ്ങളെല്ലാം എനിക്ക് ഗാർബേജിൽ നിന്ന് കിട്ടിയതാ. ഇത് എന്നാത്തിനാണ് ഇത്രയും പല്ല ഇതിന്? അത് പല്ലല്ല അപ്പച്ച, ഗിയറാ. ഓ, അപ്പൊ ഇത് സൈക്കിളല്ലേ, മോട്ടോർ ബൈക്കാണോ? ഇവിടുത്തെ സൈക്കിളിനും ഗിയറുണ്ട്. ചുമ്മാ ഇങ്ങനത്തെയൊക്കെ ഒരു സൈക്കിള് കളയാന്ന് വെച്ചാ, ഞാനൊരു സൈക്കിള് വാങ്ങാൻ വേണ്ടി
എന്റെ ചെറുപ്പകാലത്ത് ഏഴെട്ട് വർഷം സമ്പാദിച്ച കാശ് കൊടുത്ത അവസാനം റാലിയുടെ ഒരു സൈക്കിൾ വാങ്ങിയത്. ഇതുപോലെ ഒരു സൈക്കിൾ നാട്ടിൽ വല്ലവർക്കും കിട്ടിയിരുന്നെങ്കിലേ അതും കൊണ്ട് വല്ല ലോട്ടറി കച്ചവടം തുടങ്ങാമായിരുന്നു. ഇതിന്റെ ഹാൻഡിൽ ഇച്ചിരി ചെരിഞ്ഞായിരിക്കുന്നു, അതുകൊണ്ട് ചെരിച്ച് ഓടിച്ചാലേ ഉള്ളൂ, നേരെ പോകത്തുള്ളൂ. പക്ഷെ കുഴപ്പമൊന്നുമില്ല. അപ്പച്ചൻ ഇവിടെ തന്നെ കുത്തിയിരിക്കുകയാണ്. ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞു ഈ പുറത്തോടെ ഒക്കെ ഇറങ്ങി നടക്കാൻ. ഇങ്ങനെ ഉമ്മ കുത്തിയിരിക്കുന്നോണ്ടാ ദഹനക്കേടും ഗ്യാസ് ട്രബിളും ഒക്കെ ഉണ്ടാകുന്നത്. ചെല്ല്, നീ ഈ വയസ്സും പ്രായത്തിലെ ഓട്ടവും ചാട്ടവും ഒക്കെ. എൻ്റെ അപ്പച്ച ഈ വയസ്സ് എന്നൊക്കെ പറയുന്ന മനസ്സിൻ്റെ ഒരു അവസ്ഥയാണ്. അപ്പച്ചൻ ഇവിടുത്തുകാരെ കണ്ടിട്ടില്ലേ, എത്ര പ്രായമായാലും അവരെന്ത് ചുറിയൂർക്കോട് കൂടിയാണ് നടക്കുന്നതും എക്സസൈസ് ചെയ്യുന്നതെല്ലാം. പോ, ആ ജംഗ്ഷൻ വരെ ഒന്ന് നടന്നിട്ട് വാ കേട്ടോ. എടാ ഗിരിഗിരി, നീ ഇങ്ങോട്ട് ഒന്ന് കൂടെ ചെല്ലേ. ചെറുപ്പം എന്ന് പറഞ്ഞപ്പം അപ്പച്ചൻ ഇത്രയ്ക്കങ്ങ് പോകുന്ന് ഞാൻ കരുതിയില്ല. അപ്പച്ചന് ഇത് എന്ത് ഭാവിച്ചാ വെല്ലോടത്ത് നടു കുളുക്കിക്കിടന്ന വലിയ പ്രശ്നം ഉണ്ടാവും. എടാ, ഇത് ഗാർബേജിൽ നിന്ന് കിട്ടിയതാ. ഈ റബ്ബറിന് വിലയുള്ള കാലത്ത് വല്ലവരും ഇത് കളയോ? തൂക്കി വിറ്റ നല്ല വില കിട്ടത്തില്ലേ? ഇതിപ്പോ ഇവിടെ ആര് വാങ്ങിക്കുമെന്ന് അപ്പച്ചൻ പറയുന്നത്? ഈ ഗ്ലാസും കുപ്പിയും ഒക്കെ വാങ്ങിക്കുന്ന ആളുകളുണ്ടല്ലോ, അവർക്ക് കൊടുത്താ പൈസ തരും. അങ്ങനത്തെ ആൾക്കാരൊന്നും ഇവിടെ ഇല്ല. ഞാനേ ഇതുപോലത്തെ ഒരു മൂന്നെണ്ണം കൂടി അവിടെ കിടപ്പുണ്ട്, ഞാൻ പോയി എടുത്തിട്ട് വരാം. അപ്പച്ചനൊന്നും ചുമ്മാ ഇരിക്കുന്നുണ്ടോ? അപ്പച്ച, ഓ, കണ്ടെത്തി പോയി കാള കൂട്ടിട്ട് വന്ന ക്ഷീണത്തിലായിരിക്കണേ. കൻ ഐ ടോക്ക് ടു മിസ്റ്റർ ഫെഡി? ഫെഡി, ദിസ് ഈസ് ജോർജ്. യാ, ദ കൊറോള ഓണർ. യാ, ദ ഓൾഡ് കൊറോള. ഓ, ദിസ് ടൈം കൊറോള ഓക്കെ, നോ ബ്രേക്ക് ഡൗൺ, നോ ബ്രേക്ക്. I want to ask you one question. My father get a tire from the street. Yeah, yeah, car tire. Good one. If you take that, how much you gonna give me? $5? No, give me $10. I have to pay you $5? What, that disposal fee? ഓക്കെ, ബൈ. 5 രൂപയെങ്കിൽ 5 രൂപ മുറുക്കാൻ മേടിക്കാനുള്ള കാശായല്ലോടാ. 5 രൂപ അവൻ ഇങ്ങോട്ട് തരുമെന്നല്ല പറഞ്ഞേ, 5 രൂപ ഞാൻ അങ്ങ് കൊടുക്കണം ഡിസ്പോസൽ ഫീ. ചെല്ല്, എവിടെന്നെങ്കിലും രണ്ടു മൂന്ന് തവണ പരക്കൊണ്ടു വാ. അല്ല, അപ്പച്ചൻ എവിടെയായിരുന്നു? കുറെ നേരമായല്ലോ കണ്ടിട്ട്. ഞാനൊന്നും നടക്കാൻ ഇറങ്ങിയതാ. ഇതന്നെ എപ്പോ നോക്കിയാലും നടപ്പാണല്ലോ ഇപ്പം. ഇത് എവിടുന്ന ഒരു ഉളുമ്പ് നാറ്റം തന്നെ. ആ ബക്കറ്റിൽ നിന്ന് ആയിരിക്കുള്ളൂ, അതൊന്ന് കഴുകിയെടുക്കണം. ബക്കറ്റോ? എവിടുന്ന്? എടാ, ഞാനൊന്ന് നടക്കാൻ ഇറങ്ങിയപ്പോഴേ അപ്പുറത്തെ വീടുണ്ടല്ലോ, നമ്മുടെ രണ്ട് വീടിൻ്റെ അപ്പുറത്തുള്ളേ, ആ വെളുമ്പിൻ്റെ വീട്, അവിടെ ചെന്നപ്പോൾ നല്ലൊരു മുട്ട ബക്കറ്റ് അവർ കളയാൻ വെച്ചിരിക്കുന്നു. നമ്മുടെ നാട്ടിലൊക്കെ വെള്ളം നിറച്ച് വെക്കില്ലേ, അതുപോലത്തെ ഒരു മുട്ട ബക്കറ്റ്. ഞാൻ നോക്കുമ്പോൾ അതിന് രണ്ട് ചക്രമൊക്കെ ഉണ്ട്. ആനത് ഉരുട്ടിക്കൊണ്ടിഞ്ഞ് പോന്നു. എൻ്റെ ദൈവമേ, ഇതാരാണ്ട് ഗാർബേജ് കളയാൻ വെച്ചിരുന്ന ട്രാഷ് ക്യാനല്ലേ, ഇത് എടുത്തോണ്ട് പോരാൻ കൊള്ളുവോ? ദേ, അവര് പോലീസിനെ വിളിക്കുന്നതിന് മുമ്പ് എവിടെയാണെന്ന് വെച്ചാ പറ, നമുക്ക് കൊണ്ട് വെച്ചേക്കാം. ഈ ഗാർബേജ് എന്ന് പറഞ്ഞാൽ ഇതൊന്നും അല്ല ഗാർബേജ്. ഞാൻ പണ്ട് താമസിച്ച വീടിന്റെ ഓപ്പോസിറ്റ് ഒരു ഗാർബേജ് ഉണ്ടായിരുന്നു, അതാണ് ഗാർബേജ്. നമ്മുടെ ഈ വീടിന്റെ കിഴക്കുവശത്ത് ഉണ്ടല്ലോ, അതും നല്ല ഗാർബേജാ. ആ അയ്യരുടെ രണ്ട് കുടിക്ക് അപ്പുറത്തുള്ളതേ. ഓ, നമ്മുടെ ഐവി ലൈൻ. ആ, അത് തന്നെ. അവിടെയുള്ള കുഴപ്പം എന്താന്ന് വെച്ചാൽ ബുധനാഴ്ച വണ്ടി വന്നല്ല അടിച്ചോണ്ട് പോകും, ചൊവ്വാഴ്ച ചെന്നാലേ സാധനം കിട്ടുള്ളൂ. ബുധനാഴ്ചയല്ല അപ്പച്ച, വെള്ളിയാഴ്ച. അതൊക്കെ പണ്ടായിരുന്നു, വെള്ളിയാഴ്ച ഒന്നും അല്ല, ബുധനാഴ്ച തന്നെയാ. ഐറ്റംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നും അല്ല ഐറ്റംസ്. അപ്പച്ചൻ, ആ ഈങ്കൾ കൂടി ക്ലിപ്സിലെ അവന്മാര് കളയുന്ന ഐറ്റംസ് ഒന്ന് പോയി നോക്കണം. അവിടെ മുഴുവൻ മില്ലനേഴ്സാ, അതുകൊണ്ട് അവന്മാർക്ക് ഒരു നോട്ടമില്ല, ചുമ്മാ അങ്ങ് എടുത്ത് കളയുക. ഞാൻ കഴിഞ്ഞ ദിവസം അതുവഴി വന്നപ്പോഴേ ഒരു നല്ല ഒന്നാം തരം ഫ്രിഡ്ജ് ഇരിക്കുന്നു, പക്ഷെ എന്നെ എടുക്കാൻ എന്നെ കൊണ്ട് പൊക്കാൻ പറ്റുക, അതുകൊണ്ട് ഞാൻ അവിടെ ഇട്ടിട്ടിങ്ങി പോകുന്നു. അത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത്, ഇന്നലെ ഞാൻ നടക്കാൻ ഇറങ്ങിയപ്പോൾ നല്ല ഒന്നാം തരം ഒരു ടി വി ഇറക്കി വെച്ചിരിക്കുന്നു. ഞാൻ വിചാരിച്ച് തിരിച്ചു വരുമ്പോൾ എടുത്ത് കൊണ്ടുവരാമല്ലോന്ന്, പക്ഷേ തിരിച്ചു വന്നപ്പോഴേക്കും അത് ആരും അടിച്ചിട്ട് പോയി. നല്ല ഒന്നാം തരം ടി വി.
ഓ, ഈ ആർട്ട് ഫോം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കുന്നു. പിക്കാസോന്റെ ഏ, ഇത് പിക്കാസോ ഒന്നും അല്ല, ഏതോ കംഗാരുവിന്റെ പ്രതിമയാ. അപ്പച്ചൻ ആരോ കൊടുത്താ. നോ നോ, ഐ തിങ്ക് ഇതിൽ സിമെട്രി അസിമെട്രി വളരെ ഭംഗിയായി വർക്ക് ചെയ്ത് ചെയ്തിട്ടുണ്ട്. ലോകത്ത് വളരെ കുറച്ച് പേരെ അത് ഉപയോഗിച്ചിട്ടുള്ളൂ. അതിവിടെ കാണാനുണ്ട്. എൻ്റെ ദൈവമേ, ഇനി ഇത് അപ്പച്ചൻ വല്ല സിമിത്തേരി നിന്ന് പോയിക്കൊണ്ട് പോകുന്നതാണോ? അല്ല, അപ്പച്ചൻ എന്താ പന്ത് കളിക്കാൻ പോയതാണോ? അതല്ലടാ, ഇത് മത്തായി കുഞ്ഞിൻ്റെ ടീഷർട്ടാ. ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ വല്ലയിടത്തും കണ്ടു കിട്ടിയാ അത് എടുത്തുകൊണ്ട് വരാൻ ഇങ്ങനെയുള്ള ഷർട്ട് ഇടുന്നത് നല്ലത്. അച്ചായോ, അച്ചായോ, ഇതെന്നാ വീടോ വല്ലോ ആക്രക്കടയോ? മൂന്ന് കാലുള്ള ഒരു കസാറ ഗാന്ധിയുടെ സമയത്തെങ്ങാണ്ടുണ്ടായിരുന്ന ഒരു കമ്പ്യൂട്ടർ എന്തോ ഈ കാണിച്ചു വെച്ചേക്കുന്നേ. എടി, ഇതായി ഇപ്പൊ അപ്പച്ചന്റെ ഒരു ഹോബി. എപ്പ നടക്കാൻ ഇറങ്ങിയാലും എന്തെങ്കിലും കണ്ണി കണ്ട അത് എടുത്തോണ്ട് ഇവിടെ വരും. മഴ പെയ്ത എല്ലാം നനയെന്ന് പറഞ്ഞ് എല്ലാം കൂടെ ചുവന്നത് ഇവിടെ കയറ്റി വെച്ചിരിക്കുക. മഴ പെയ്ത നനയാതിരിക്കാൻ സൂക്ഷിക്കേണ്ട സാധനങ്ങള് ഇവിടെ വീട്ടിൽ തന്നെ ഇഷ്ടംപോലെ സാധനങ്ങൾ കളയാനുണ്ട്. അതെങ്ങനെയാ, ഒന്നും കളയാൻ സമ്മതിക്കത്തില്ലല്ലോ. പിന്നെ ബാക്കിയുള്ള മനുഷ്യരുടെ പരിസരത്തുള്ള എല്ലാ മനുഷ്യരുടെയും ഗാർബേജ് ഇവിടെ കൊണ്ട് വെച്ചേക്കുന്നേ. ഇതിപ്പം അപ്പച്ചന്റെ ഒരു നേരം പോക്കായിട്ട് ഞാൻ ഇതിനെ കാണുന്നുള്ളൂ. നീ വലിയ ബഹളമൊന്നും വെക്കണ്ട. ഇത് നമുക്ക് വേണേ എപ്പോ വേണേലും എടുത്ത് കളയാമല്ലോ. ആ, ഇതാകുമ്പോ ചുറിയൂർക്കോട്ട് രാവിലെ ഇറങ്ങി എങ്ങോട്ടെങ്കിലും പൊക്കോളൂല്ലോ. അല്ലാതെ ഒരു മനുഷ്യൻ എത്ര നേരമായി ഒരു വായിച്ച പത്രം തന്നെ വായിച്ചോണ്ട് ഈ വീടിനകത്ത് കുത്തിയിരിക്കുന്നത്. പോട്ടെ കൊച്ചുഞ്ഞേ, എടാ ഈ വീടൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് ഇന്നാണ് ഒരു വാക്കും ക്ലീൻ. ഓ, എന്റെ പൊന്നപ്പച്ച, അത് വാക്കും ക്ലീനർ അല്ല, അതെങ്ങും കയറ്റി ആ കാർപ്പറ്റിൽ ഉരുട്ടിയാക്കരുത്. അത് പുല്ല് വെട്ടുന്ന മെഷീനാ. ഇനി ടി വി കാണാൻ താഴോട്ട് ഇറങ്ങി വരണ്ടല്ലോ. ടി വി കാണാൻ താഴോട്ട് ഇറങ്ങുമ്പോ ഇരിക്കുക, മത്തായി കുഞ്ഞ് അപ്പൊ കമ്പ്യൂട്ടർ വെച്ച് കളിച്ചോണ്ടിരിക്കും. ആ, ഇത് എന്റെ മുറിയിലോട്ട് അങ്ങ് വെച്ചോ. ഇനി പോരെ. ഇത് കളർ ടി വി ആണോടാ? കളറാ, കളറാ. അതെ, സ്ക്രീനിലൊക്കെ എന്റെ ഷർട്ടിന്റെ മഞ്ഞ കളർ കാണുന്നുണ്ട്. ഇതിന്റെ റിമോട്ട് ഞാൻ അവിടെ തപ്പിട്ടോ, കിട്ടിയില്ല. അത് അവിടെ എങ്ങനെ കാണും അപ്പച്ച? നമുക്ക് പിന്നെ പോയി തപ്പാം. ആ, അവിടെ അങ്ങോട്ട് വെച്ചോ. ആ, അവിടെ ഇരിക്കും. സീസറിന് വെച്ച് സീസറിന് തന്നെ എന്ന് പറയുന്നത് എത്ര ശരിയാ. ഇതേപോലത്തെ ടി വി ഇന്നലെ ഞാൻ കണ്ടു എന്ന് എന്നോട് പറഞ്ഞത്. അത് കൈവിട്ട് പോയപ്പോ തമ്പുരാനെ ചതിച്ചല്ലോ എന്ന് ഞാൻ വിചാരിച്ചു. ഇന്ന് നടക്കാനറിയപ്പോ ദേണ്ടേ ഇതേ ടി വി അവിടെ തന്നെ ഇരിക്കുന്നു. വല്ലോ അപ്പച്ചോ, ഇനി ഇത് വല്ലോ കേടുവല്ലം വന്നതാണോ? ആരെങ്കിലും തിരികെ കൊണ്ട് വല്ലം വെച്ചാണോ? അതെങ്ങനെയാടാ ഈ പുതിയ ടി വി ഇങ്ങനെ കേടുവരുന്നേ? ഇതിലും പഴക്കം ചെന്ന ടി വി ആ എന്റെ വീട്ടില് തറവാട്ടിലിരിക്കുന്നത്. അത് ഭംഗിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടല്ലോടാ. ഒന്നും അല്ലെങ്കിൽ അമേരിക്കനല്ലേടാ. നീ അതങ്ങ് കുത്തിയേ, ഒന്ന് കേക്കട്ടെ. ഓഫാക്ക്, ഓഫാക്ക്. എടാ, ഒന്ന് പെട്ടെന്ന് നടക്കണ. ആ കൊച്ചു ചെങ്ങാനും ഇനി വന്നു കയറിയാ പിന്നെ രണ്ടു ദിവസത്തേക്ക് ചെവിതല കേക്കണ്ട.